ഇതാണ് കത്തോലിക്ക ചിക്കൻ. ഈ കത്തോലിക്ക ചിക്കൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഈ തരത്തിൽ ഇങ്ങനെ ഈ കത്തോലിക്ക ചിക്കൻ ഉണ്ടാക്കുന്നത്, അതായത് ഭയങ്കര ടേസ്റ്റാണ് അതിന്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത തരത്തിലുള്ളൊരു ടേസ്റ്റാണ് അതിന്. കാരണം അന്നത്തെ കാലത്തും പറ്റുമൊക്കെ കോഴിയിറച്ചിയൊക്കെ വളരെ കിട്ടും, ഒരു ദിവസം വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഇത് നമ്മളുടെ വീടുകളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോഴാണ് ഈ കത്തോലിക്ക ചിക്കൻ തയ്യാറാക്കുന്നത്. ഇതിന് പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇളം കോഴി. ഇളം കോഴി എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ കോഴി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചില പ്രദേശങ്ങളിൽ പിടിക്കോഴി എന്ന് പറയും. ഇളം കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൻപുറത്തിന് തിരിച്ചറിയുന്നത് ഇതിൻ്റെ കാലിലൊരു കട്ടുമുള്ളുണ്ട്, കട്ടുമുള്ള്. അത് വളർന്ന് വലുതാകുന്ന അനുസരിച്ചാണ് കോഴിയുടെ പ്രായം കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കട്ടുമുള്ള് വെളിയിലോട്ട് വരാത്ത കോഴിയാണ്, അതായത് ഒരു 6-7 മാസം പ്രായമുള്ള കോഴി. അതിന് സാധാരണഗതിയിൽ ഈ കട്ടുമുള്ള് വെളിയിലോട്ട് വരത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള കോഴിയെ എടുത്തിട്ട് ആണ് ഈ കത്തോലിക്ക ചിക്കൻ ഉണ്ടാക്കുന്നത്. ബ്രോയിലർ കോഴിയുടെയൊക്കെ തൊലി പൊളിച്ച് കളയുക. ഇതങ്ങനെ തൊലി പൊളിക്കരുത്. ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ ഇത് വെള്ളം ചൂടാക്കി ഇതിനെ വെള്ളത്തിൽ കൊന്നതിന് ശേഷം വെള്ളത്തിൽ മുക്കി പൊക്കി ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ഈ രോമം കംപ്ലീറ്റ് പറിച്ച് കളയുകയാണ്. പറിച്ച് കളയതിന് ശേഷമാണ് ഇതിനെടുക്കുന്നത്. ഇതിൻ്റെ സ്കിൻ ഒരു കാരണവശാലും കളയാൻ പറ്റത്തില്ല. കളഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിന് ചേർക്കുന്ന ചേരുവകൾ പ്രധാനമായും നമുക്ക് എല്ലാം കല്ലേലരച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ സാധാരണ, ഇന്നത്തെ പോലെ മിക്സി ഒന്നുമില്ലല്ലോ. അന്ന് കല്ലേലരക്കുക. കല്ലേലരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന മുളകും നമ്മുടെ മല്ലിയും കൂടെ പിന്നെ ഒരു ചീനച്ചട്ടിയിലിട്ട്, ഒരു ഉരുളിയിലോ ചീനച്ചട്ടിയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് ഒരുമാതിരി ചൂടാക്കി എടുത്തതിന് ശേഷം കല്ലിൽ വെച്ച് അരക്കുകയാണ്. കല്ലിൽ വെച്ച് അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ബാക്കി അരക്കേണ്ട ഇൻഗ്രീഡിയൻസ്, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ചുമന്നുള്ളി വേണം, ഇതെല്ലാം കൂടെ അരച്ച് ഒന്നിച്ച് ചേർത്തെടുത്താണ് ഇതിൻ്റെ ഈ കോഴിയുടെ പുറത്ത് തേക്കാനുള്ള ഒരു മിശ്രിതം റെഡിയാകുന്നത്. അതിന് പ്രധാനമായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ 2 കോഴിമുട്ടയും കൂടെ ചേർക്കും. കോഴിമുട്ട ചേർക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം എന്തിനാണെന്നുള്ളത്. കാരണം പ്രധാനമായിട്ടും ഈ കോഴിയുടെ പുറത്ത് ഈ അരപ്പെല്ലാം പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. കാരണം അത് എണ്ണയിൽ വറക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എണ്ണയിലേക്ക് ചേർന്ന് പോകും. അങ്ങനെ ചേരാതിരിക്കാനാണ് ആ മുട്ട നമ്മൾ അതിനകത്ത് ഈ ഗ്രേവിക്കകത്ത് ചേർക്കുന്നത്. അതിനുശേഷം ഇത് വറുത്തെടുക്കുകയാണ്. വറുത്ത് ഒരു നല്ല രീതിയിൽ അങ്ങ് ഒരു ഒത്തിരി മൂക്കാത്ത രീതിയിൽ അങ്ങ് വറുത്തെടുത്തതിന് ശേഷം അതെടുത്ത് ആറിയതിന് ശേഷം നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമ്മളത് ഞുറുക്കും. ഞുറുക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് സവോള അരിഞ്ഞിട്ട് അതിനുശേഷം കുറച്ച് ഈ വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് അതിനകത്ത് ഇടുക. ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് കടുക് താളിച്ച് ഇത് അതിനകത്തിട്ട് ഒന്ന് ഒലത്തിഞ്ഞെടുക്കും. അങ്ങനെയാണ് കത്തോലിക്ക ചിക്കൻ റെഡിയാക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ നാടൻ കോഴിയെ കിട്ടുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ പരീക്ഷിച്ചാൽ വളരെ ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ടേസ്റ്റുള്ള ഒരു ഫുഡാണ് കത്തോലിക്ക ചിക്കൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു പ്രോഗ്രാമുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.